തിബ്ബു സ്വലാത്ത് ആരംഭിക്കുകയാണ്. രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല, രോഗങ്ങൾ എന്നുള്ളത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. രോഗങ്ങളില്ലാത്തവര് ഉണ്ടാകൂല, അസുഖങ്ങളില്ലാത്തവരുണ്ടാവൂല. അസുഖങ്ങളെ, വിഷമങ്ങളെ, പ്രയാസങ്ങളെ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണത്തിലെ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെന്ന് നമ്മൾ മറന്നു പോവരുത്. ഏത് രോഗം തന്നാലും, ഏത് അസുഖം വന്നാലും അവിടെയൊന്നും പരാജയപ്പെട്ട് പോവാത്തവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെന്ന് നമ്മൾ മറന്നു പോവരുത്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് അസുഖം വരുമ്പോ, നിങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മഹാനായ അയ്യൂബ് അല്ലാഹു എത്രത്തോളം വലിയ പരീക്ഷണം നൽകിയ മഹാനാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങൾ അല്ലാഹു നൽകി. കുടുംബങ്ങൾ വരെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തി. നാട്ടുകാർ വരെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തേണ്ടി വന്നു. കാരണം എന്താ? അവിടത്തെ അല്ലാഹുവിന്റെ പരീക്ഷണം അങ്ങനെയായിരുന്നു, രോഗങ്ങൾ അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം വലിയ പരീക്ഷണമായിരുന്നു. പക്ഷേ അവിടെയൊന്നും പതറിയില്ല മഹാനായ നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം വരുമ്പോ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിഷമം വരുമ്പോഴും ക്ഷമിക്കുന്നവനാണ് ഒരു വിശ്വാസി. പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാവണം വിശ്വാസി. പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടരുത്. ഏത് വിഷമം വന്നാലും നമ്മൾ ക്ഷമിക്കണം. അത് രോഗം കൊണ്ട് പരീക്ഷിച്ചാലും, കടം കൊണ്ട് പരീക്ഷിച്ചാലും, കുടുംബജീവിതം കൊണ്ട് പരീക്ഷിച്ചാലും, പല നിലക്കുള്ള പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്ക് എത്തിപ്പെടും. അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഏത് രൂപത്തിൽ പരീക്ഷണം വന്നാലും അവിടെയൊന്നും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിയെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദുനിയാവിൽ എന്നുള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവേ അവന്റെ അടിമകളായ നമ്മളെ പട്ടിണി തന്ന് നമ്മെ പരീക്ഷിച്ചേക്കാം. അത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പട്ടിണി തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം, മക്കളെ തന്നിട്ട് പരീക്ഷിച്ചേക്കാം, മക്കളെ തരാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് ഖുർആൻ പറയുകയാ. കാലങ്ങളായി കല്യാണങ്ങൾ മക്കളില്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ പറയുന്നതെന്നറിയാൻ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന പവിത്രമായ ഖുർആൻ. അല്ലാഹുവേ മക്കളെ തന്നിട്ടും അല്ലാഹു നമ്മ പരീക്ഷിച്ചേക്കാം. ആ മക്കളുടെ സ്വഭാവം എങ്ങനെ, ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ, ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും വിശ്വാസികൾ അവിടെയൊന്നും പരാജയപ്പെട്ട് പോകരുതേ. പെങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് പെടുന്നതിനുള്ള മരണം തന്ന റബ്ബ് ചിലപ്പോ പരീക്ഷിച്ചേക്കാം. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ പെട്ടെന്ന് കൊണ്ടുപോയി റബ്ബ് പരീക്ഷിച്ചേക്കാം. നമ്മുടെ വീടിന്റെ അലങ്കാരമായ നമ്മുടെ പൂമ്പാറ്റ മക്കളെ ചിലപ്പോ റബ്ബ് സുബ്ഹാനഹു വതആല പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പരീക്ഷിച്ചേക്കാം. അവിടെയൊന്നും പരാജയപ്പെടാതെ ക്ഷമയോടെ, ഇത് എന്റെ റബ്ബനിക്ക് തന്നതാണ്, ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, ആ തീരുമാനം ലാ മാനിയ ലിമാ തൈതാ, അല്ലാഹ് തന്നതിനെ തട്ടിക്കളയാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല. ആര് സിഖർ ചെയ്താല് നമ്മളെ പേടിക്കണ്ട, കാരണം നമ്മൾ റബ്ബിലെ തവക്കിലാക്കിയതാണ്. അല്ലാഹ് തന്ന സമ്പത്തിനെ മറ്റൊരാൾക്കത് തട്ടിക്കളയാൻ കഴിയൂല. അല്ലാഹ് തന്ന നിഅമത്തിനെ അത് മറ്റൊരാൾക്ക് തട്ടിക്കളയാൻ കഴിയൂല.
അത് അള്ളാഹു തീരുമാനിക്കാതെ മറ്റൊരാളെ കരുതിയാലെ നടക്കൂല ഉമ്മത്തേ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറരുതേ വിശ്വാസികളെ. ഏത് പരീക്ഷണം ഏത് കോണിൽ നിന്ന് വന്നാലും അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കണേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പറയാറില്ലേ ഉമ്മമാരെ, നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങളാണ്, പുതിയ പുതിയ അസുഖങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. പരാജയപ്പെട്ടു പോവരുത്, മനസ്സ് തളർന്നു പോവരുത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രോഗം നൽകിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം ക്ഷീണിച്ചുപോയെങ്കിലും അവിടുത്തെ മനസ്സ് പതറിയിട്ടില്ല. ആ മനസ്സുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചിരുന്നതെന്ന് ചരിത്രം പറയുകയാ. ആര് തളർത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും രോഗിയാണെന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തി, രോഗിയാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ മാറ്റി നിർത്തി. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സ് പതറിയിട്ടില്ല. ആ മനസ്സുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിന്നപ്പോ അല്ലാഹു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗത്തിന് അത്ഭുതമായി ശിഫ കൊടുത്തില്ലേ. മാറാത്ത രോഗങ്ങളെ പിടിപെട്ട ചെറുപ്പക്കാരാ, മാറാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹ് പരീക്ഷിച്ച തങ്ങളെ, വല്ലാത്ത വിഷമങ്ങളെ അള്ളാഹു പരീക്ഷണങ്ങൾ തന്നവരെ, അതെല്ലാം പൂമാലകളെ പോലെ സ്വീകരിക്കുകയാ നമ്മളെ വേണ്ടത്. അപ്പൊ മരുന്ന് കുടിക്കേണ്ട ഉസ്താദെ, മരുന്ന് കുടിക്കണം. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, അതുവേ രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, ചികിത്സിക്കേണ്ടിടത്ത് ചികിത്സിക്കണം. പക്ഷേ അവിടെയെന്ന മനസ്സ് പതറാന പിടിച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, സബ്ബിത് ഖൽബി, നിങ്ങളെ മനസ്സിന്റെ ഉറപ്പാണ്, നിങ്ങളെ മനസ്സിന്റെ കട്ടിയാണ്, എന്ത് വന്നാലും ഞാനങ്ങ് തളരൂല എന്ന തീരുമാനം മനസ്സിന്റെ അകത്ത് നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാ എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ രോഗങ്ങൾക്ക് അത്ഭുത ശിഫ തരുന്ന സ്വലാത്താണ് തിപ്പു സ്വലാത്ത്, സ്വലാത്തു ശിഫ. എത്ര വലിയ രോഗങ്ങൾക്കും അല്ലാഹു അത്ഭുതമായി ശിഫ തരുന്ന സ്വലാത്ത, അല്ലാഹു അത്ഭുതമായി ശിഫ തരുന്ന സ്വലാത്താൻ. മാരകമായ രോഗങ്ങൾക്ക് തിപ്പു സ്വലാത്ത് ചൊല്ലിയ മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ അല്ലാഹു വലിയ ശിഫ തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾക്ക്, നമ്മുടെ കടച്ചിലുകൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് സ്വലാത്തു തിപ്പു ചൊല്ലി മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടിച്ചു കഴിഞ്ഞാ, കാരണം അത് മുത്തുനബിയുടെ പേരുള്ള സ്വലാത്താണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലുന്ന മജ്ലിസിൽ ഇരുന്ന് ആ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലാ പോവുകയാ. റബ്ബേനെ കബൂലാക്ക് അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ അസുഖം ഈ മജ്ലിസിലൂടെ അല്ലാ മാറ്റിത്തരട്ടെ, നിങ്ങളെ ക്ഷീണം ഈ മജ്ലിസിലൂടെ അല്ലാ മാറ്റിത്തരട്ടെ. നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും അല്ലാഹു ഈ മജ്ലിസിലൂടെ നിങ്ങൾക്കുള്ള സമാധാനം തരട്ടെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരില്ലേ, സുഖമില്ലാതെ കഴിയുന്നവരില്ലേ, അല്ലാഹുവേ നീ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകണേ. അല്ലാ സ്വലാത്തിനോടെ പരിപൂർണമായ ശിഫ നൽകണേ. അല്ലാ കമന്റിലൂടെ ഓരോ പ്രിയപ്പെട്ടവര് അവരുടേതായ വിഷമങ്ങളെ പറയുന്നുണ്ട്, അവരുടേതായ സങ്കടങ്ങളെ പറയുന്നുണ്ട്. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ. അല്ലാ
മാറ്റി തരണേ അല്ലാ. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ചൊല്ല, അല്ലാഹുവേ നീ കബൂലാക്ക, അല്ലാ സ്വീകരിക്കണേ അല്ലാ. മനസ്സറിഞ്ഞ് എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. നമ്മളൊക്കെ ഒരുമിച്ച് ആമീം പറയണം. കാരണം നമ്മളെല്ലാരും ആമീം പറയുമ്പോ കുറേ ആളുകൾ ആമീം പറയും. അപ്പൊ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد
മുഹമ്മദ് മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ الابصار وضيائها وقوت الارواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. الله الله ഞങ്ങള് ചൊല്ലിയ പവിത്രമായ തിബ്ബുസ്സലാത്തിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ ആരെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ എല്ലാവർക്കും പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ.